ഇന്നെ ഒന്ന് കാണിച്ചു തരാം. ഇന്ന് എന്നെ ശരിപ്പെടുത്തുന്നുണ്ട്. എടാ, നീ മോട്ടിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് പറയൂ. എടാ, നീ സാവിത്രി കുഞ്ഞിന്റെ മാല എടുത്തോ. ഗോയിന്ന, നിന്റെ മകനൊരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. ഞാൻ കള്ളനല്ല മുതലാളി. ഇവൻ സാവിത്രി കുഞ്ഞിന്റെ മുറി കയറുന്നത് ഞാൻ കണ്ടതാ. എടാ, സത്യം പറയടാ, നിന്നെ ഞാൻ കൊല്ലും. എടാ, നീ മാല എടുത്തോ. എടാ, നിന്നോടാണ് ചോദിച്ചത്. ഗോയിന്ന, ഗോയിന്ന മുതലാളി, ഞാൻ ഇന്ന് വരെ മുതലയുടെ വീട്ടിൽ കാര്യത്തിനായി ജോലി നോക്കി. എന്റെ മോനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചില്ലേ? ഇവനല്ലാതെ ആരും ആ മുറിക്കകത്ത് കയറിയിട്ടില്ല മുതലാളി. എന്നാ ഇവനറിയാതെ മാലയും പോയിട്ടില്ല? മതിയായടാ, പോടാ, എവിടെയെങ്കിലും പോയി കൊലഞ്ഞു പോ. എന്റെ കണ്ണു മുമ്പിൽ നിന്നെ ഇനി കണ്ടുപോരുത്. പോകാനല്ലേ പറഞ്ഞത്, പോടാ. കള്ളനായ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. നീ കാരണം ആ കൊച്ചൻ കള്ളനായല്ലോ. ഗോയിന്ന, എന്നോട് ക്ഷമിക്കൂ. ഗോയിന്ന മുതലാളി, മാല മോഷ്ടിച്ചത് നിന്റെ മകനല്ല, വേലക്കാരനാണ്. മുതലാളിക്ക് മാല തിരിച്ചു കിട്ടി, പക്ഷേ എനിക്കെന്റെ മകനെ നഷ്ടപ്പെട്ടു മുതലാളി. അവൻ നാട് വിട്ടുപോയി മുതലാളി. അയ്യോ, അങ്ങനെയാണ്. ഗോയിന്ന, അവൻ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. വേണ്ട മുതലാളി, അവൻ പോകട്ടെ. അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല. മുതലാളിയെ പോലെ ഹൃദയമില്ലാത്തവർ അവനെ കള്ളനാക്കും. പണക്കാർക്ക് എന്തും ചെയ്യാമല്ലോ. ഗോവിന്ദ, ഞങ്ങൾ പാവങ്ങളാണ് മുതലാളി. അഭിമാനമാണ് ഞങ്ങൾക്ക് ആകെ കൂടിയുള്ള സ്വത്ത്. നിങ്ങളെപ്പോലുള്ളവർക്ക് അതിന്റെ വില അറിയില്ല. ഗോവിന്ദ, സമാധാനപ്പെടും. ഗോവിന്ദനെ മറന്നേക്കണം മുതലാളി. എന്റെ കുഞ്ഞിനെ പിരിഞ്ഞ് ഞാൻ ഇനി ഇവിടെ ജീവിക്കില്ല. ഇത്തരം ദ്രോഹം ഇനി ആരോട് ചെയ്യരുത്. ദൈവം പൊറുക്കില്ല.
ചെറുപ്പക്കാരൻ അറിയില്ല സർ. ഒരു നന്ദി വാക്ക് കേൾക്കാൻ പോലും അവൻ നിന്നില്ലല്ലോ. ഏതായാലും അവൻ മിടുക്കനാണ്. Thank you.
എന്തിനു നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തിനോടാ. മോനെ ഒന്ന് അകത്തോട്ട് ചെല്ലണോ അമ്മച്ചി? ബോധമില്ലാതെ അകത്ത് കിടക്കുന്ന പെങ്കുച്ചിനെ വിളിച്ചു എഴുന്നേപ്പിക്കാൻ നോക്ക്, സൽക്കാരമൊക്കെ നമുക്ക് പിന്നാകാം. ശരി മോനെ. വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ കണ്ടു, അയാളുടെ സാമർത്ഥ്യം കൊണ്ടാണ് ലക്ഷ്മിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇവിടെ കൊണ്ട് എത്തിച്ചതും അയാള. ആരാ അമ്മേ അത്? മോള് കിടന്നോ, ഞാൻ വിളിക്കാം. അവൻ പോയല്ലോ മോളെ. പോയോ? ഇവരൊക്കെ ശരിക്ക് പണിയുന്നുണ്ടോന്ന് നോക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പെണ്ണുങ്ങളിൽ നിന്ന് ഭരിക്കണ്ട, നോക്ക്, അവന്മാർ ജോലി ആയിരിക്കണ്ടല്ലേ, അങ്ങോട്ടില്ലേ. ലക്ഷ്മി, നീ കൊക്കെ വീണെന്ന് കേട്ടല്ലോ, സൂക്ഷിച്ചൊക്കെ മറക്കണ്ടേ. എത്ര പുതിയത് വന്നാലും സരോജിനി എനിക്ക് ജീവനാ. വേണ്ട വേണ്ട, പരിഭവിക്കാതെ. എന്റെ വീട്ടിൽ ചെന്ന ഭാര്യക്ക് വിധേയ പരാതിയാ. പിന്നെ ഞാനിന്ന് വൈകുന്നേരം അങ്ങോട്ട് വരും കേട്ടോ. വർത്താനം പറ ജോലി ചെയ്യടാ. നമസ്കാരം മുതൽ. നമസ്കാരം. ആണോ കുരുമുളക് എന്ന് പറയ്ക്ക? അടുത്ത ആഴ്ച. ഞാൻ നോക്കിക്കോ. എന്താ ലക്ഷ്മി, അമ്മയ്ക്കൊക്കെ സുഖമാണോ? സുഖമാണ് കൊച്ചമ്മേ.
ആ ജീപ്പ് കൊണ്ടിട്ടവൻ ഏതാടാ? ഏതോ ഗുൽഫിയായിരിക്കും, എനിക്കറിയില്ല. അവനെ ഇതുവരെ ഈ സ്റ്റാൻഡ് കണ്ടിട്ടില്ലല്ലോ. വരുത്തനായിരിക്കും. ഇവിടെ ഉള്ള വണ്ടികൾക്ക് ഓട്ടമില്ല. അഥവാ വല്ലതും കിട്ടിപ്പോയാൽ മുക്കാ പങ്ക് നിങ്ങൾക്ക് ഊച്ചാളി പിഴു തരണം. ഇനി ഈ വരുത്തന്മാരുടെ ഒന്ന് കയറിയാൽ നമ്മൾ എന്തോ ചെയ്യും? മിന്നൽ മൊയ്തൂക്കാൻ അനുവാദമില്ലാതെ ജീപ്പ് ഈ സ്റ്റാൻഡിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അവനോട് എന്ന് പറ. അയ്യോ, എന്റെ നട്ടും ബോൾട്ടും ഇളവി കിടക്കുക. നിങ്ങളെ മൊയ്തൂക്കാന്റെ വരട്ടെ, നിങ്ങൾ എന്നെ പറ. എന്തു പറയണം? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അവൻ. ഏയ്, ഈ സ്റ്റാൻഡിൽ നിങ്ങളുടെ ജീപ്പ് കൊണ്ടിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങളൊക്കെ ഈ സ്റ്റാൻഡ് ജീപ്പ് കൊണ്ടിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് തന്നെയാ എന്റെ ഉദ്ദേശം. ഞങ്ങളൊക്കെ ഇവിടത്തെ സ്ഥിരം പുള്ളികളാ. എന്നാലേ ഇന്ന് മുതലേ ഞാൻ ഇവിടുത്തെ സ്ഥിരം പുള്ളിയാന്ന് വെച്ചോ. ഇവിടെ ജീപ്പ് സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ മൊയ്തൂക്കാൻ അനുവാദം വേണം, മനസ്സിലായോ? എന്തോ മൊയ്തൂക്കായോ? അതാരാ? മിന്നൽ മൊയ്തൂക്ക ആരെന്നോ? എന്റെ അനിയ. നീ ഇവിടുന്ന് ഒരു നടക്ക് പോകുന്ന ലക്ഷണം ഇല്ല. എന്താടാ കൂട്ടപ്പ ഇവിടെ? ഇയാളെ ഇവിടെ സ്ഥിരമായിട്ട് ജീപ്പ് ഇട്ട് ഓടിക്കാൻ പോകുന്നത്. ഏതായാലും ഇവിടെ കൊണ്ടിട്ട് പോയില്ലയോ? ഒരു ചായ കുടിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇതെടുത്തോണ്ട് പോക്കോളാം. ഇതെടുത്ത് മാറ്റാതെ നീ ചായ കുടിക്കണ്ട. എന്നാലേ ചായ കുടിച്ചിട്ടേ ഇതെടുത്ത് മാറ്റുന്നുള്ളൂ. ആ പോടാ. ഏ ചട്ടന്തി, എന്ത് പറ്റി നിങ്ങളുടെ നാട്ട് താണു പോയോ? നിങ്ങളുടെ ഊച്ചാളി പീസൊക്കെ ഞങ്ങളെ പോലെ പാവങ്ങെടുക്കേ പറ്റൂ. ഏ, അവന്റെ അടുത്ത് അങ്ങനെ പോയി കളിച്ചാലേ അവൻ നിങ്ങളുടെ ഗുൽഫിയെ ചിടിച്ച് കഞ്ഞുവാങ്ങി കളയും. അയ്യാവ് മൊയ്തൂക്കാന്റെ ആളാ, അയാൾ അറിയാൻ അടിച്ചു കൊന്നു കളയും. അടിയടാ അവനെ. എനിക്കറിയാം. എന്നെ അടിച്ചപ്പോ നീയൊക്കെ നോക്കിയില്ലേ? കാണിച്ചു തരാ. നന്ദി കേട്ട നായിക്കട്ടു. മുത്തയ്യപ്പറ്റി നിൽക്കുന്നു ശരിക്കറിഞ്ഞൂടാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോ ഇവിടെ എന്തൊക്കെ നടക്കുമോ ആവും. കുഞ്ഞെ, കുഞ്ഞ് ആരെയാ തല്ലി ചതച്ചതെന്ന് അറിയാമോ? മൊയ്തൂന് ഊച്ചാളി ഫീസ് കൊടുത്താ ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ ജീവിക്കുന്നെ. ഇന്ന് ഇവിടെ കൊലപാതകം തന്നെ നടക്കും. അത്രേ ഉള്ളു, അത് ഞാൻ നോക്കാം. ചേട്ടാ, ചേട്ടന്റെ നാടെവിടെയാ? ഞാൻ അല്പം അകലെ ഉള്ളതാ. എന്താ ചേട്ടന്റെ ചായക്ക് ഞാൻ കാശ് കൊടുക്കാം. അതെന്തിനാ? ആ ഉച്ചാരി കുടിച്ചിട്ടില്ലേ അതിന്. ഇവിടെ എന്താ ഉണ്ടായത്? അമ്മാവ, ഇവിടെ എന്താ ഉണ്ടായെന്ന് പറയണം. ഞാൻ ഒന്നും പറയുന്നില്ല. നീ നിന്റെ ജീപ്പ് എടുത്ത് ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയേ. ഈ കാണുന്നതിനെല്ലാം കാരണം നീ ഒരുത്തരാ. ഞാനും ചേട്ടാ,
എന്നെ നിനക്ക് മനസ്സിലാകണ്ടേ? ഇന്നലെ വരെ ഈ ദുനിയാവില് ഒരു ഇബ്ലീസ് നമ്മളെ തല്ലിട്ടില്ല. നീ നമ്മളെ തല്ലി. ഇന്ന് മുതല് നീ നമ്മളെ ദോസ്ത്. നമ്മൾ ഒന്നിച്ച് നിന്നാലേ കൊണ്ട് ഒരു പകയന്മാരൻ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ കൂടെ ഞാൻ നിൽക്കാനോ? എടാ പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വാരി ജീവിക്കുന്ന നിന്നെ ഏത് പട്ടി സ്നേഹിക്കൂടാ? സ്വന്തം ചോര വീർപ്പാക്കി ജീവിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. എടാ ഈ കൊച്ചു പയ്യനോട് വീര്യം കാണിക്കാൻ നിനക്ക് നാണമില്ലേ? എടാ നോക്ക, ഇന്നു മുതൽ ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. നീ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ നീ ഒന്നും പറയണ്ടെന്ന്. മാനമായിട്ട് ജോലി ചെയ്ത് ജീവിക്കടാ. ആരൊക്കെ ഉണ്ടല്ലോ ഈ പയ്യൻ ജീപ്പ് കഴിവ് ഉണ്ടാക്കുന്ന ചില്ലിക്കാശ് പിടിച്ചു പറിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നമ്മൾ ജനിച്ചത് എരിവിലാണ്. നമ്മൾ ചെയ്യുന്നത് ആറാമ്പുറപ്പാണെന്ന് പറഞ്ഞു തരാനെ കൊണ്ട് ദുനിയാവിൽ ആരും ഉണ്ടായില്ല. നമ്മളെ ഉപദേശിക്കാനെ കൊണ്ട് ഒരു പകയനും ഉണ്ടായില്ല. എങ്കില് ഇനി നമ്മൾ ആരും ഉപദ്രവിക്കില്ല. മര്യാദക്ക് ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇവരിൽ ആരെങ്കിലും ഒരുത്തും ജയിലിൽ പോയാൽ നീ മണ്ണിന് മുകളിൽ കാണില്ല. പടവാം.
ഷെട്ടി നമ്മൾ പറയുന്നത്. ഇന്ന് മുതല് അന്നപ്പോലെ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കും. നമ്മളെ വിശ്വസിക്കും. ശരി, ഇന്ന് മുതൽ നിങ്ങൾ എന്റെ സുഹൃത്താണ്. കൈവിട. വേണ്ട, നമ്മൾ പറഞ്ഞ മാതിരി ചെയ്ത് കാണിച്ചിട്ട് അനക്ക് കൈ തരണുണ്ട്. നമ്മളെ മാപ്പാക്കി, നമ്മളെ കയ്യില് ഇത്ര ഉള്ളു. ഇത് വെക്കി നിങ്ങളെ കടയിലെ ഉഷാറാക്കി. ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ, ഇവിടെയല്ല ജീപ്പ് വരുന്നത്. അയ്യോ, എന്റെ ജീപ്പ് ഒരു പെണ്ണ, ഈ സുന്ദരിക്ക് ഇവിടെ കുളിക്കുന്നതാ ഇഷ്ടം. ആ, നീ വണ്ടി കഴിയടാ മോനെ, നിന്നെ കൊണ്ട് ഞാൻ ജീപ്പ് കഴിക്കാമടാ. അങ്ങനെ ചൂടായാലോ? എന്തൊരു മനുഷ്യനാപ്പാ. ഏ വായാടി, കട്ടുറുമ്പേ വായാടി, നെയ്യുറുമ്പേ നാടോടി, വെട്ടുകിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടുറുമ്പേ കൊച്ചു നങ്ങേലി. ഇച്ചിയമ്മ ചാടിയാലും കുട്ടിയമ്പലത്തിലോളം കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ. വെട്ട് കിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടുറുമ്പെ കൊച്ചു നങ്ങേലി. ഇച്ചിയമ്മ ചാടിയാലും കുട്ടിയമ്പലത്തിലോളം കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ. കട്ടുറുമ്പേ വായാടി, നെയ്യുറുമ്പേ നാടോടി, കട്ടുറുമ്പേ വായാടി, നെയ്യുറുമ്പേ നാടോടി. നിലം പതുങ്ങി പൂവിനെന്തൊരു കോപം, നീലത്താമര മലരാണെന്നൊരു ഭാവം. നിലം പതുങ്ങി പൂവിനെന്തൊരു കോപം, കോപം, നീലത്താമര മലരാണെന്നൊരു ഭാവം, ഭാവം. ആന കേറാ മാമലയിൽ, ആളിറങ്ങ താഴ്വരയിൽ. വെട്ട് കിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടുറുമ്പെ കൊച്ചു നങ്ങേലി. കിട്ടിയമ്മ ചാടിയാലും കുട്ടിയമ്പലത്തിലോളം കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, കുട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ. കട്ടുറുമ്പേ വായാടി, നെയ്യുറുമ്പേ നാടോടി, കട്ടുറുമ്പേ വായാടി, നെയ്യുറുമ്പേ നാടോടി. അകന്നു നിന്നാൽ അയ്യോ വെറുമൊരു പാവം, അടുത്തു ചെന്നാൽ കടിച്ചു തിന്നാൻ ഭാവം. അകന്നു നിന്നാൽ അയ്യോ വെറുമൊരു പാവം, പാവം.
അടുത്തു ചെന്നാൽ കടിച്ചു തിന്നാൻ ഭാവം ഭാവം. ഈട്ടിപ്പൂക്കും കാടുകളിൽ ഈറപ്പൂക്കും മേടുകളിൽ ഈട്ടിപ്പൂക്കും കാടുകളിൽ ഈറപ്പൂക്കും മേടുകളിൽ താലി പീലി പാടി നടക്കും പെണ്ണിനഹംഭാവം. ഓ എന്തൊരഹംഭാവം. വെട്ടുകിളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടിപ്പോകും കട്ടുറുമ്പെ കൊച്ചു നങ്ങേലി. കിട്ടിയമ്മ ചാടിയാലും കൊത്തിയമ്പലത്തിലോളം പൊട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ, പൊട്ടിപ്പെണ്ണെ കുട്ടിത്താറാവേ. കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി, കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി. നിന്നെ ഞാൻ കാണിച്ചു തരാം അവിടെ. ഇന്നും പതിവ് പോലെ കുറച്ച് കുരുമുളക് കൊണ്ടുവരും. ഇനി ഇതുപോലുള്ള ബിസിനസിനെ കൂടുതൽ കാശ് തരണം. അതെങ്ങനെയാ കൂട്ടപ്പ? അതങ്ങനെയാ. ശരി, കൂടുതൽ നേരം ഇറങ്ങി വാ, പറയട്ടെ. അപ്പൊ കൃത്യസമയത്ത് വണ്ടി കൊണ്ട് അവിടെ എത്തുമല്ലോ. എത്ര പണം കൊടുത്താലെന്താ കൂട്ടപ്പം പറഞ്ഞ പണി കൃത്യമായിട്ട് അവൻ ചെയ്യും. അതെ അതെ, അവൻ മണ്ടനാണെങ്കിലും വളരെ കൃത്യസ്ഥമുള്ളവനാ. എനിക്ക് കഴിയടാ. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിക്കണം. അക്കാര്യം ഞാൻ ഏറ്റു. കുട്ടപ്പ വണ്ടി എടുക്ക്. ആരാത്? നീ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ആഹാ, നടക്കട. ഇവനൊക്കെ എസ്റ്റേറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കുരുമുളക് ആ ജീപ്പില് ഞാൻ പിടികൂടിയതാ. എടാ, നീ എന്റെ എസ്റ്റേറ്റിലെ സ്റ്റോർ കീപ്പർ അല്ലേ? അതേ മുതലാളി. എന്റെ ചോറുണ്ടിട്ട് എന്നെ തന്നെ ദ്രോഹിക്കുന്നു അല്ലേ? ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ കടന്നു കളഞ്ഞു. കുഞ്ഞെ, നീ? ഞാൻ ആ ജീപ്പിന്റെ ഡ്രൈവറാണ്. പേര്? സോമൻ. അന്ന് മലയോരത്ത് വെച്ച് എന്നെ രക്ഷിച്ച് നീയല്ലേ? അതെ. എന്നിട്ട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ സമയം തരാതെ നീ പോയി കളഞ്ഞല്ലോ. നന്ദിക്കും പ്രതിഫലത്തിനും വേണ്ടി അല്ലേ ഞാനത് ചെയ്തത്? ആപത്തിൽ ഞാൻ ആരെയും സഹായിക്കും. അതുപോലെ തന്നെ പോക്കൃത്തരം കാണിച്ചാൽ എന്റെ ചോര കളയുകയും ചെയ്യും. മിടുക്കൻ, മിടുമിടുക്കൻ. എടാ ഏഭിയ, എന്തോ ഇപ്പൊ തന്നെ നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അയ്യോ, എന്റെ പൊന്നു പോയാണ്, എനിക്ക് മാപ്പ് വരണം. എഴുതിക്കടാ. ഇന്ന് മുതൽ നീ എന്റെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യണ്ട. എസ്റ്റേറ്റ് ഓഫീസിൽ പോയി കണക്ക് എഴുതിട്ട് പോയിക്കോ. ജീപ്പിലുള്ള സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. അന്ന് പോയതുപോലെ ഇന്ന് സോമനെ പോവാൻ ഞാൻ അനുവദിക്കില്ല. ശ്രീധര, ശ്രീധര, ശ്രീധര. ഇതുവരെ വന്നില്ല അച്ഛ. എന്നാടി നിന്റെ ഭർത്താവ് നേരത്തെ വീട്ടിൽ വന്നിട്ടുള്ളത്? ആ, ഇത് എന്റെ ജീവൻ രക്ഷിച്ച സോമൻ, ഇത് എന്റെ മകൾ സാവിത്രി. നമസ്കാരം. നമസ്കാരം. സോമ, ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് എനിക്കൊരു മനസ്സമാധാനമില്ല. എന്റെ എസ്റ്റേറ്റിലെ മിക്കവാറും തൊഴിലാളികൾ കള്ളന്മാരാണ്. എനിക്ക് പോണം. രണ്ടു ദിവസമെങ്കിലും ഇവിടെ താമസിക്കാതെ സോമനെ ഞാൻ വിടില്ല. നാളെ എനിക്കൊരു ഓട്ടമുണ്ട്. 9 ഓട്ടത്തിന്റെ പണം ഞാൻ തരാം. പണത്തിന്റെ കാര്യമല്ല, പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിന്നെപ്പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നെ ഞാൻ എന്റെ എസ്റ്റേറ്റിലെ മാനേജറായി നിയമിക്കാം. ഗോയിന, നിന്റെ മകനൊരു കള്ളനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു. എനിക്കിപ്പോഴൊരു ജോലിയുണ്ടല്ലോ. എങ്കിലും ശരി, ഞാൻ ആലോചിച്ച് പറയാം. ശരി, നമുക്ക് ഡ്രൈവിംഗും വണ്ടിയുടെ പണിയെല്ലാം അറിയാം. അയ്യോ, ഇവിടെ ഉള്ളവർക്കേ ജോലിയില്ല, പിന്നെ എങ്ങനെ വരാനാ? നമ്മള് പഴയ മൊയ്തും അല്ല, ഇപ്പോ ജോലി ചെയ്ത് ജീവിക്കണമെന്നാ. ഒരു നിവൃത്തിയും ഇല്ല. ഓ, എന്തായത്? മിന്നൽ മൊയ്തും ജോലി തന്നെ തുടങ്ങിയിരിക്കുന്നു. അവന് ജോലി വേണം പോലും. പാമ്പ് എത്ര പണിയാലും അതിന്റെ വിഷം മാറും.
പതിവ വേണ്ട കൊണ്ടുപോയിക്കോ. രണ്ട് ദോശ കൊണ്ടുവാ. അല്ലേ ചട്ടന്റെ ചിത്ര മാറ്റം വന്നു. ശവത്തെ കുത്തല്ലേ വാച്ചനാരെ, എല്ലാരും ഞമ്മളെ കാറി തുപ്പണ ഒരു ജോലിക്ക് വേണ്ടി ഞമ്മളെ മുനിയാമുഴ അലഞ്ച് ആരും നമുക്ക് തരണില്ല. പക്ഷേങ്കിലേ വാച്ചനാരെ ഒരു കാര്യം തീർച്ച, ഞമ്മളെ പഴയ ജീവിതത്തേക്ക് നമ്മളെ മടങ്ങിപ്പോവില്ല. ഭഗവാന് ഈ നാട്ടിൽ നിന്ന് ഇത്ര നല്ല വാർത്തവനം കേൾക്കാനായിട്ട് വന്നല്ലോ. ഈ ദുനിയാവില് നല്ലവനാകാനാണ് പക്ഷിനാരെ പ്രയാസം. മൂന്ന് ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് മൊയ്തുക്കാന്റെ കൂടെ നടന്നുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ പിച്ചെടുത്ത് ജീവിക്കാൻ പോലും സാധ്യമല്ല. ഇപ്പൊ പച്ചവെള്ളം എനിക്ക് ആരും തരുന്നില്ല മൊയ്തുക്ക, പച്ചവെള്ളം തരുന്നില്ല. ജോലി ചെയ്ത് ജീവിക്കാനാണെങ്കിൽ ഉദയൻ എന്തോ നീ ദോശ തന്നു. ജോലിയൊന്നും ആയില്ലല്ലേ? എല്ലാം ശരിയാവും. ഇതാ ഇത് എന്റെ ജീപ്പിന്റെ കീയാ, ഇന്നു മുതൽ മൊയ്തുക്ക ഓടിച്ചോളൂ. എന്താ മടിച്ചു നിൽക്കുന്നത്? ഇത് ഞാൻ വെറുതെ തരുന്നതല്ല, ഈ ജീപ്പ് ഞാനും വാടകയ്ക്കെടുത്ത. ഓടിക്കിട്ടുന്നതില് മൊയ്തുക്കയുടെ ശമ്പളം എടുത്തിട്ട് ബാക്കി ഉടമസ്ഥന് കൊടുത്തേക്കണം. അപ്പോ എനിക്ക് ജോലി കിട്ടും. കുറുപ്പദ്ദേഹത്തിന്റെ തോട്ടത്തില് ഒരു ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോമ നീ എത്ര വലിയവനാണ്. വലിയവൻ ദൈവം മാത്രമാണ് മൊയ്തുക്ക, അത് മറക്കാതിരുന്നാ മതി. അപ്പോ ഇനി കൈ തരാവില്ല. ചേട്ടാ എല്ലാ ജീപ്പും പോയല്ലോ, ചേട്ടന് മാത്രം ഓട്ടമൊന്നും കിട്ടിയില്ലേ? ചുടുകാട്ടി പോവാൻ പോലും ഒരു ഓട്ടം കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ പഞ്ചകരണ കാശ് ചോദിക്കുമ്പോൾ എന്തോ ചെയ്യും? ഓട്ടം കിട്ടില്ലെന്ന് പറയണം. ഓട്ടം കിട്ടില്ലെന്ന് പറയാം, പക്ഷെ ഇവിടെ തന്തയിലെ ടാങ്ക് ഇടിച്ച് ചമ്മന്തിയാക്കും. പുലിക്കുളം പോകണമല്ലോ. കുളത്തിലോ കായലിലോ എവിടെ മണിങ്ങി ഇറങ്ങിത്തരാം, പക്ഷെ കാശും വെറുതെ തരണം. അല്ലേ അത് എവിടുത്തെ പതിവാ? പതിയും പട്ടയും ഒന്നും പറയണ്ട, എന്റെ ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് വരണമെങ്കിൽ 5 രൂപ തരണം. ഇവിടെ ഇപ്പൊ മറ്റേ ജീപ്പ് ഇല്ലാത്തതുകൊണ്ട് താൻ പറഞ്ഞത് കേട്ടല്ലേ പറ്റൂ. അതും ശരിയാ. ർദ്ദവിനെ കാണണമല്ലോ ടാങ്ക് പത്മനാപ്പനെ. സുഖമായിട്ട് ഇരിക്കുകയാണോ? എന്താ തള്ളണം തള്ളണം തള്ളണം. ഇപ്പൊ മാത്രമല്ല പോകുന്ന വഴിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി തല്ലേണ്ടി വരും. നാശമായല്ലോ എന്ന് പറയരുത്, ഒന്ന് ഇളകി തന്നാ മതി. കൊണ്ട് എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, ഒന്ന് ദിവസമായി തല്ലിയാച്ചു. അങ്ങനെ പോട്ടെ പോട്ടെ. ആ കുടുക്കന്മാരെ നല്ല പുട്ടുപഴമൊക്കെ തിന്തല്ലോ തള്ളിക്കല്ല. അങ്ങനെ എന്തോ അല്പം പുറകോട്ട് തല്ലിയാട്ടെ, പുറകോട്ട് പുറകോട്ട്. അങ്ങനെ 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 കൊള്ളാം കൊള്ളാം. അങ്ങനെ
ഇപ്പൊ മുമ്പോട്ട് തന്നെ അത് ഇപ്പൊ ചാട്ടാവും. അല്ല ഇവിടെ തള്ളിക്കൊണ്ട് കിടക്കുന്നേയുള്ളോ. അല്ല തള്ളിക്കൊണ്ട് കിടക്കുക, അല്ല തള്ളിക്കൊണ്ട് നടക്കുക. ഇവരെ എലിക്കുളത്ത് ഉണ്ടാക്കേണ്ടതാ. എലിക്കുളം അല്ല പുലിക്കുളം. ഏത് കുളത്തിൽ ഉണണ്ട ഇറങ്ങി തരാ. ഒന്ന് സ്റ്റാർട്ട് ആയിക്കോട്ടെ തരസ്, ഒന്ന് കൈവെട്ട്, ഒന്ന് കൈവെട്ട്. തള്ളിയേ ആ പിടിച്ചോ പിടിച്ചോ. എവിടെല്ലാം തിരക്കി? എന്താച്ചാ വല്ലാത്ത വിശപ്പ്. കാശ് കിട്ടിയോ? കാശോ? 15 രൂപ കിട്ടിയാച്ചാ. മോള് പോയി 2 കിലോ കപ്പളി 4 കിലോ ഇറച്ചിയും വാങ്ങിച്ച് വരി. ശരിച്ച, 4 കിലോ വണ്ടി ഇവിടെ സ്റ്റാർട്ടാവില്ല. എന്താടാ കുട്ടടോ, ഇനി ഞങ്ങൾ ഇവിടെ തള്ളിക്കൊണ്ട് കിടക്കാൻ വരെ കാശ് കിട്ടും. കാശോ? കപ്പയും ഇറച്ചി കാശ് കൊണ്ടുവരണ്ടില്ലേ? കാശ് സാർമാർ ബഹളം വെക്കണ്ട, ജീപ്പിലോട്ട് കയറിക്കോ. ഏ മുറുക്ക് പിടിച്ചോ, അമ്മാവൻ തള്ളും. എസ്റ്റേറ്റിലെ എല്ലാ മുറികളുടെയും താക്കോൽ ഇതിലുണ്ട്. സോമനെ ഒരു ശമ്പളക്കാരനായിട്ടല്ല ഞാൻ ഇവിടെ നിയമിക്കുന്നത്. എന്നെ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ആത്മാർത്ഥത്തോടെ തന്നെ ചെയ്യും. അതിലെനിക്ക് വിശ്വാസമുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ സോമൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശ്രീധരൻ എന്റെ എസ്റ്റേറ്റിലെ മാനേജറായിരുന്നു. എന്റെ മകൾക്ക് അവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവളെ ഞാൻ അവന് വിവാഹം കഴിച്ചു കൊടുത്തത്. പക്ഷേ മാനേജർ മരുമകനായപ്പോൾ അവന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്ന് അവനിവിടെ താമസിക്കുന്നത് ഞാൻ സമ്പാദിച്ച പണം മുഴുവൻ ധൂർത്തടിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങയുടെ കുടുംബകാര്യങ്ങൾ? അത് നീ അറിയുന്നതിൽ എനിക്ക് വിരോധമില്ല. എന്റെ മകനെപ്പോലെയാണ് ഞാൻ നിന്നെ കരുതുന്നത്. ഞാൻ ഉണ്ടാക്കിയ സ്വത്തുക്കൾ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിവില്ല. എല്ലാം ചുമതലയോടെ നോക്കി നടത്താൻ ഒരാളില്ലല്ലോ എന്ന് വിഷമിക്കുമ്പോഴാണ് നീ വന്നെത്തിയത്. എല്ലാ ചുമതലകളും നിന്നെ ഏൽപ്പിക്കുന്നു. തോട്ടത്തിലേക്ക് പോയിക്കൊള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇപ്പോഴത്തെ ഭാര്യ കല്യാണം കഴിച്ചത്. അപ്പോ കങ്കാണി ഇതുവരെ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? കല്യാണമൊക്കെ കുറെ കഴിച്ചതായി സരോജിനി. അതുപോട്ടെ, എന്റെ കാര്യം കൊച്ചു മുതലാളിയോടൊന്ന് പറയാൻ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി കൊച്ചു മുതലാളി എന്നെ മാനേജരാക്കും. കൊച്ചു മുതലാളി ഒന്ന് നേരിട്ട് കണ്ടിട്ട് വേണ്ടേ പറയാൻ? അത് കേളാ, കൊച്ചു മുതലാളി ഇന്നലെ നിന്റെ വീട്ടിൽ വന്നെന്ന് നിന്റെ ചേച്ചി എന്നോട് പറഞ്ഞല്ലോ. ചേച്ചി വെറുതെ പറഞ്ഞതാ? സരോജിനി, ഈ വേല എന്റെ അടുത്ത് വേണം കേട്ടോ. ഒന്ന് പോകാം. മുട്ടിലെഴയുന്ന കാലം മുതലേ നിന്നെ എനിക്ക് അറിഞ്ഞുകൂടേടി സരോജിനി. പിന്നെ നീ എന്റെ അടുത്ത് ഈ വേല കാണിക്കണോ? കങ്കണി മാനേജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നമസ്കാരം. എന്തു വേണം? അല്ല ആശാനേ, ഇത് ജോലി ചെയ്യേണ്ട സമയമല്ലയോ? വളഞ്ഞിരുന്ന് വാചകം അടിച്ച ജോലി നടക്കും. ഓ, ഒരു സാറ് വന്നിരിക്കുന്നു ഞങ്ങളെ ജോലി പഠിപ്പിക്കാൻ. അപ്പഴേ, ഞാൻ പഠിപ്പിക്കാൻ വന്നതല്ല, ജോലി ചെയ്യിക്കാൻ വന്ന. ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഇയാളാരാ? വെരിട്ടാതെ, ഇന്ന് മുതൽ ഞാനാ ഇവിടുത്തെ മാനേജർ. സാറ് മാനേജറോ? ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കൊച്ചു മുതലാളിയായിരിക്കും. ഇടി സരോജിനി, നമ്മളാരും അറിയാത്തൊരു മാനേജർ ഇവിടെ നടി. അറിയേണ്ടവരറിഞ്ഞാ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആരയച്ചതായാലും ഞങ്ങളെ ഒന്നും പഠിക്കാൻ വരണ്ട. വാദ്യം പഠിക്കാൻ മര്യാദക്കോ ജോലി അടി. എന്താ കങ്കാണി എല്ലാരും ശ്രമിച്ചിരിക്കുന്നത്? ഞങ്ങളോടൊക്കെ കാര്യം ചോദിക്കാൻ ഒരാള് വന്നിരിക്കുന്നു. നീ ഏതാണ്? എന്റെ പേര് സോമൻ എന്നാണ്. കൊച്ചു മുതലാളികൾ അധികാരത്തിലാ സംസാരിക്കുന്നത്. പുതിയ മാനേജരാണ് പോലും. പുതിയ മാനേജർ എവിടുത്തെ? ഇവിടുത്തെ തന്നെ. ഇവിടുത്തെയോ? നിന്നെയാണോ നിയമിച്ചത്? ഞാനാണ് നിയമിച്ചത്. ഈ വിവരം നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എടാ നാണു, ഇന്നു മുതൽ സോമൻ ഈ എസ്റ്റേറ്റിലെ മാനേജറായിരിക്കും. ഇവിടെ ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ആളുകളുണ്ടല്ലോ അമ്മാവ. ഇവിടെ ഉള്ളവരെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. മാനേജറാക്കാൻ ഇവനേക്കാൾ തടിയും തന്റെയുള്ള ആണുങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മാവ. ശ്രീധര, ഇവിടെ മാനേജറായിട്ട് ഒരു ഗുസ്തിക്കാരനെ അല്ലല്ലോ ആവശ്യം. ആ എന്താ നോക്കി നിൽക്കുന്നത്? പോയി ജോലി ചെയ്യണം. കൊച്ചു മുതലാളി,
വാ പോകാം. ലക്ഷ്മി, നീ എന്തിനാ കരയുന്നത്? കാര്യം പറയും. ഞാൻ പറയില്ല സോമേട്ടൻ, ഇനി എന്നെ കാണാൻ വരരുത്. ഞാൻ ശപിക്കപ്പെട്ടവളാണ്. ലക്ഷ്മി, എന്നെ തുടരരുത്. അമ്മേ, ഞാനിവിടെ വരാൻ പാടില്ലെന്ന് ലക്ഷ്മി പറഞ്ഞ എന്താ? മോനെ, നീ അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാനെല്ലാം മറന്ന് സന്തോഷിച്ചു പോയി. അതിനിപ്പോ എന്തുണ്ടായിന്നാ പറഞ്ഞത്? എന്റെ മകളെ കല്യാണം കഴിക്കുന്നത് അന്ന് തന്നെ മരിച്ചു പോകുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? മലയിൽ ഭഗവതി അനുഗ്രഹിച്ചു പറഞ്ഞു. പോയി. ഓഹോ, ഇതാണോ കാര്യം? എന്നാല് ഞങ്ങളുടെ വിവാഹ ഓർമ്മയും നടത്തണം. എന്റെ മോക്ക് കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടില്ല മോനെ. നല്ലവനായ നിനക്ക് ഒന്നും സംഭവിക്കാതിരുന്നാ മതി. അമ്മേ, അമ്മ ഇത്ര ശുദ്ധഗതിക്കാരി ആയിപ്പോയല്ലോ. ദൈവം ഒന്നേ ഉള്ളൂ, അദ്ദേഹം ഇതുവരെ ആരുടെയും കല്യാണക്കാരിയും മരണക്കാരിയും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഈ വെളിച്ചപ്പാടുകാരെല്ലാം വൈറ്റപ്പെടുപ്പുകാരാണമ്മേ. അമ്മേ, ഏത് വെളിച്ചപ്പാടുത്തുള്ളി പറഞ്ഞാലും ശരി, ഇവളെ ഞാൻ വിവാഹം കഴിക്കും, ഞങ്ങൾ സുഖമായി ജീവിക്കുകയും ചെയ്യും. അമ്മ എന്നെ വിശ്വസിക്കും. വസന്തകാല വിഹാരം, പനിനീർപ്പുഴയുടെ തീരം. വസന്തകാല വിഹാരം, പനിനീർപ്പുഴയുടെ തീരം. മടിയിൽ മയങ്ങും നിന്നിതമിഴിയിൽ, മടിയിൽ മയങ്ങും നിന്നിതമിഴിയിൽ. പകൽക്കിനാവും ഞാനും, പകൽക്കിനാവും ഞാനും. വസന്തകാല വിഹാരം, പനിനീർപ്പുഴയുടെ തീരം. ലസം താളം കാലിലിടഞ്ഞും, തീരം തഴുകും തിരകളിൽ അലസം താളം കാലിലിടഞ്ഞും. തെളിനീരലയുടെ നേരിയ പാളിയിൽ ചൊരിമണൽ വാരിയെറിഞ്ഞും, തെളിനീരലയുടെ നേരിയ പാളിയിൽ ചൊരിമണൽ വാരിയെറിഞ്ഞും. ഒരു മത്സ്യകന്യകയെ പോലെ ഇന്നു നീ പുഴയുടെ സഖിയായി കഴിഞ്ഞു, പുഴയുടെ സഖിയായി കഴിഞ്ഞു. വസന്തകാല വികാരം, പനിനീർപ്പുഴയുടെ തീരം. മടിയിൽ മയങ്ങും നിന്നിതമിഴിയിൽ പകൽക്കിനാവും ഞാനും, പകൽക്കിനാവും ഞാനും. വസന്തകാല വികാരം, പനിനീർപ്പുഴയുടെ തീരം.
എന്റെ ശകലം നാണം വീണു മറഞ്ഞു. ചുണ്ടിൽ വിരിയും ചിരിയുടെ ശകലം നാണം വീണു മറഞ്ഞു. നഖലാളനയുടെ നേരിയ പാടുകൾ ചുരുൾമുടിയിടയിലൊളിഞ്ഞു. ഒരു സ്വപ്നദേവതയെ പോലെ കൺമണി ഇനി എന്നിൽ പുളകങ്ങൾ ചൊരിയൂ, ഇനി എന്നിൽ പുളകങ്ങൾ ചൊരിയൂ. വസന്തകാല വിഹാരം പനിനീർപ്പുഴയുടെ തീരം, മടിയിൽ മയങ്ങും നിന്നിതൾ മിഴിയിൽ പകൽക്കിനാവും ഞാനും, പകൽക്കിനാവും ഞാനും. വസന്തകാല വികാരം പനിനീർപ്പുഴയുടെ തീരം. ലക്ഷ്മി, ലക്ഷ്മി, എന്താ സ്വപ്നം കാണുകയാണോ? സമയം ഒരുപാടായി. വരൂ, പോവാ. മര്യാദക്ക് മാറുന്ന നല്ലത്. നിന്റെ അഴിഞ്ഞാട്ടം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. അയ്യോ, നീ ചൊല്ലി നമുക്ക് ബലാലിങ്ങള് നമ്മളെ സ്വാമനെ തല്ലാക്കണ്ട് വളർന്ന നമ്മൾ വരണ്ടാ. പറോ ചേച്ചി, പറോ ചേച്ചി, പറോ ചേച്ചിയുടെ മോള് പഴയ വീട് ഒഴുകിപ്പോയി. രക്ഷപ്പെട്ട എല്ലാരും രക്ഷപ്പെട്ട് കളഞ്ഞു. കാര്യമായിട്ടും സൽക്കരിക്കാൻ പറ്റിയില്ല. ആ സാരമില്ല, നിങ്ങൾ എങ്ങോട്ട് കറി അത് പരിയിൽ നിന്ന് പുറകെ കൊണ്ടുവിടാം. ആ ലക്ഷ്മി, എല്ലാം കഴിഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി. ഇനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലെ കൊണ്ട് മയ്യത്തായവർ തിരിച്ചു വരുക. ജനനവും മരണവും എല്ലാം പടച്ചമ്പ്രാന്റെ നിശ്ചയങ്ങളാണ്. ശപിക്കപ്പെട്ടവളായ ഞാൻ കാരണമാണ് എന്റെ അമ്മ മരിച്ചത്. ഞാൻ എത്ര പറഞ്ഞിട്ടും സോമേട്ടന് മനസ്സിലായില്ല. എന്നെ ആരും സ്നേഹിക്കരുത്. ലക്ഷ്മി, എന്തു വന്നാലും നിന്നെ ഞാൻ വിവാഹം കഴിക്കും. എനിക്ക് ബന്ധുവായി നീയും നിനക്ക് ബന്ധുവായി ഞാനും മാത്രമേ ലോകത്തുള്ളൂ. മരിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. അങ്ങനെ പറയ് ലക്ഷ്മി, ഞമ്മക്ക് പെങ്ങന്മാരില്ല, നീ ഞമ്മടെ പെങ്ങളാണ്. നിങ്ങളുടെ നിക്കാഹ് ഞമ്മൾ നടത്തുന്നുണ്ട്. എനിക്ക് ആകെ ഭയമാവുന്നു. മനുഷ്യത്വം ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ നീ ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ല എനിക്ക് ഭയം.
വളരെ ശരിയാണ്. ഒരു കാര്യം ചെയ്യാം, കുറച്ച് നാളത്തേക്ക് ലക്ഷ്മിക്ക് കൂട്ടായിട്ട് പപ്പനോട് നിർത്താം. അപ്പൊ നമ്മൾ സ്റ്റാൻഡിലോട്ട് പോട്ടാ. മൈതുക, ഞാനും വരുന്നു. ലക്ഷ്മി, ഞാനും ഇറങ്ങിയിട്ട് വരാം. അവിടുത്തെ ശക്തി എന്താണെന്ന് അടിയന് മനസ്സിലായ മനസ്സിലായി. പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ ഇനി ആരെയും ദ്രോഹിക്കില്ല. വരുന്നു. ഊണും കഴിഞ്ഞ് കയ്യും കഴിയല്ലേ, ഇക്കായുടെ കാര്യം അങ്ങ് മറന്നെന്ന് പറ. ഞാൻ ഇക്കയെ ഓർത്തോണ്ട് തന്നെ ഊണ് കഴിച്ചത്. എവിടായിരുന്നു? മൊയ്തുക്കരെ കണ്ടിട്ട് രണ്ടു ദിവസം ആയല്ലോ. ഊണക്കാലായതുകൊണ്ട് വണ്ടിക്ക് നല്ല ഓട്ടോ. കോള് തന്റെ തലയ്ക്ക. ലക്ഷ്മി, എന്നാ എന്താ മൊയ്തുക്ക? എനക്ക് ഓണക്കോടി. കഴിഞ്ഞ കൊല്ലം വരെ ഓണം വന്നാലും പെരുന്നാൾ വന്നാലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനെ കൊണ്ട് എനിക്ക് ആരുമില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു പെങ്ങളുണ്ട്, ഓളുക്ക് ഒരു ഓണക്കോടി. മൊയ്തുക്ക വളരെ നന്നായിരിക്കുന്നു. ഇത് എനക്ക്. എനിക്കില്ലേ? എനിക്ക് നിനക്ക് എന്നാണ് ഓണക്കോടി? അല്ലെങ്കിൽ തന്നെ ഇസ്ലാങ്ങൾ ഓണക്കോടി കൊടുക്കൂ. എടാ, ഓണം എല്ലാവർക്കും ഒരുപോലെ അല്ലേടാ. ഇവന്റെ നാട്ടിലെ ഓരോ ജാതിക്കും ഓരോ ഓണം. ഓണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നേ പൊന്നോണം വന്നേ, ഓണം വന്നേ പൊന്നോണം വന്നേ. മാമല നാട്ടിലെ മാവേലി നാട്ടിലെ മാലോകക്കുത്സവ കാലം വന്നേ. ക്ഷീരസാഗരശായിയും ഭീകരാകൃതി പൂണ്ടു രണ്ടടി കൊണ്ടളന്നു ജഗത്രയം.
ദീനനായി ബലിതൻ ശിരസ് നമിച്ചു ഭക്തി പുരസരം. വാമനൻ പദമൂന്നി മൗലിയിൽ ആണ്ടുപോയി ബലിഭൂമിയിൽ. കേരളം വരവേൽപ്പു നൽകാൻ കാത്തു നിൽക്കുകയാണിതാ. അത്തപ്പൂവട തരികിട തകർന്നേ തരികിട തകർന്നേ തരികിട തകർന്നേ. തൃപ്പൂണിത്തുറയ അമ്പലത്തിലെ അത്തച്ചമയം തരികിട തകർന്നേ ആറന്മുള വഞ്ചികളി തിരു അമ്പലപ്പുഴ വേലകളി തരികിട തകർന്നേ തരികിട തകർന്നേ. കാട്ടിൽ കീടം എറണാകുളം വരെ ഒന്ന് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എസ്റ്റേറ്റുകളെല്ലാം തൊഴിലാളികൾ കൂടി പങ്കുള്ള ഒരു ട്രസ്റ്റിന് കീഴിലാക്കണം. അതിന് വക്കീലുമായിട്ട് വിശദമായി ഒന്ന് ആലോചിക്കണം. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. ശ്രീധരന്റെ കാര്യം ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല മുതലാളി. ആള് വളരെ മര്യാദക്കാരനായി പോയി. പോട്ടെ മോളെ, മുതലാളി സമാധാനമായിട്ട് പോയിട്ട് വരണം. ഇപ്പൊ എന്നോട് വളരെ സ്നേഹത്തിലൊക്കെയാണ് പെരുമാറുന്നത്. നിങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇട വന്നല്ലോ. അത് തന്നെ വലിയ സന്തോഷം. പോട്ടെ മോളെ, വണ്ടി വിട്. ദുർവിധ്യം ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നാണോ? എറണാകുളത്തേക്ക് ഞാൻ പോകാമായിരുന്നു. നമ്മൾ സ്നേഹത്തിലായെന്നറിഞ്ഞ് അച്ഛൻ എത്ര സന്തോഷത്തോടെയാണ് യാത്രയായത്. അമ്മാവിന്റെ ഓരോ ഉപദേശവും എത്ര വിലപ്പെട്ടതായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അമ്മാവിന്റെ മരണത്തിൽ നിന്നേക്കാൾ കൂടുതൽ ദുഃഖിക്കുന്ന ഞാനാണ്. ഈശ്വര, അമ്മാവൻ സംഭവിച്ച അപകടം എനിക്ക് വരാമായിരുന്നല്ലോ. ആ
എല്ലാം ഈശ്വരന്റെ വിധി പോലെ നടക്കും. എല്ലാം പറഞ്ഞു തീർന്നല്ലോ സ്വാമിക്കും. എന്റെ കൂടെ പറക്കാത്ത സഹോദരനാണെന്ന് അന്നെന്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു. ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ ചേർത്ത് വെക്കുന്ന ബന്ധങ്ങളൊന്നും ശാശ്വതമല്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സോമേട്ടം പോയിക്കൊള്ളു. സാവിത്രകുഞ്ഞെ, അച്ഛൻ മരിച്ചുപോയെങ്കിലും എനിക്ക് സഹായത്തിന് സോമേട്ടനെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. സാവിത്രകുഞ്ഞെ, ഞാൻ എതിർത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പോകരുതെന്ന് പറയാൻ എനിക്കെന്ത് അധികാരം? സോമേട്ടനെ നിയമിച്ചത് അച്ഛനല്ലേ. സന്തോഷത്തോടെ പോയിക്കൊള്ളു. സന്തോഷം സാവിത്രകുഞ്ഞെ ഓർക്കുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് കള്ളനെന്ന് മുദ്രയെടുത്ത് ഈ വീട്ടിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട സോമനെ. മുതലാളി, ഞാൻ ഇന്ന് വരെ മുതലയുടെ വീട്ടിൽ കാര്യസ്ഥനായി ജോലി നോക്കി. എന്റെ മോനെ മോഷ്ടിക്കാൻ പഠിപ്പിച്ചപ്പോ ഇവനല്ലാതെ ആരും ആ മുറിക്കാത്ത കാര്യമില്ല. മുതലാളി, എന്നാ ഇവനറിയാതെ മാലയും പോയിട്ടില്ല. മതിയായടാ, പോടാ, എവിടെയെങ്കിലും പോയി കൊലഞ്ഞു പോകും. എന്റെ കണ്ണു മുമ്പിൽ നിന്നെ ഇനി കണ്ടുപോരും. പോകാനല്ല പറഞ്ഞു, പോടാ. അഭിമാനിയായ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. പാവങ്ങളായ ഞങ്ങൾക്ക് ആകെയുള്ള കൈമുതൽ സത്യസന്ധതയാണെന്ന് വിവരം ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ ആരാണെന്ന് കുറുപ്പദ്ദേഹത്തെ അറിയിക്കണമെന്ന് വാശിയോടെ മടങ്ങി വന്നവനെ. പക്ഷേ അതിനുമുമ്പ് എന്നെ തോൽപ്പിച്ചിട്ട് അദ്ദേഹം പൊയ്ക്കളും. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല, ലക്ഷ്യമില്ല. സോമേട്ട, അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി ഒരു സംഘം കള്ളന്മാരുടെ ഇടയ്ക്ക് അച്ഛൻ വീർപ്പ് മുട്ടുകയായിരുന്നു. അച്ഛൻ രക്ഷപ്പെട്ടു. പക്ഷേ എന്നെ അവരുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സോമേട്ടനും പോയിക്കൊള്ളു. അന്ന് സോമേട്ടനെ കള്ളനാക്കിയതിൽ ഒരു പങ്ക് എനിക്കും ഉണ്ടല്ലോ. ഞാനും ഇത് അനുഭവിക്കണം. പോയിക്കൊള്ളു സോമേട്ട. ഞാനിവിടെ വന്നാൽ ഇനി പല കുഴപ്പങ്ങളും ഉണ്ടാവും. ഒന്നും അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒന്നും പറയണ്ട. സോമേട്ടന് പകരം വീട്ടാൻ പറ്റിയ സമയം ഇതാണ്. പൊയ്ക്കോളൂ. സാവിത്രിക്ക് എന്നെ തെറ്റിദ്ധരിക്കും. ഇത് പകരം വീട്ടിലല്ലേ. സോമേട്ടൻ പോയാലും പനിയെത്തി സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. ഇത്ര നല്ലവരായവരുടെ ഇടയിൽ എനിക്ക് എത്ര സന്തോഷമായിരിക്കും. സാവിത്രിക്കുഞ്ഞെ, കരയാതിരിക്കും. ഒരന്വേഷിയോടുള്ള കടമ ഈ ചേട്ടൻ നിർവഹിക്കും. അതുവരെ ഇവിടെ നിൽക്കാൻ ഒരിടത്തും പോവില്ല. സത്യം. ഇന്നു മുതൽ ഈ ശേഖരൻകുട്ടിയെ ഞാൻ ഇവിടുത്തെ മാനേജറായി നിയമിച്ചിരിക്കുന്നു. ശേഖരൻകുട്ടി പറയുന്നത് കേട്ട് എല്ലാവരും നടന്നോളാം. അപ്പോ കൊച്ചു മുതലാളി, ഇന്നു മുതൽ ഇവിടെ രണ്ട് മാനേജർമാരാണോ? രണ്ട് മാനേജർമാര്? അതാരാ? ഇപ്പോ സോമനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനോ? അവനിവിടെ കൂലിപ്പണി ചെയ്യാമെങ്കിൽ നിന്നാ മതി, അല്ലെങ്കിൽ പൊയ്ക്കോട്ടെ. അത് നീതിയാണ് മുതലാളി. എടോ, ഇത് എന്ത് എസ്റ്റേറ്റ് ആണ്? ഇവിടെ ആര് മാനേജറായിരിക്കണം തീരുമാനിക്കേണ്ടത്? ഞാനാണ്. എന്നാലും കൊച്ചു മുതലാളി, ഈ താക്കോൽക്കൂട്ട് എന്നെ ഏൽപ്പിച്ച ആ വലിയ മനുഷ്യനില്ല. ഇതിൽ കള്ളത്താക്കോലും ഇല്ല. വെറുതെ ഇവിടെ ചുറ്റുതമെന്ന് കൂലി വാങ്ങാമെന്ന് കരുതണ്ട. മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. മരിച്ചുപോയ എന്റെ അമ്മാവനെ പറ്റിച്ചതുപോലെ എന്നെ കബളിപ്പിക്കാമെന്ന് കരുതണ്ട. അദ്ദേഹം മരിച്ചുപോയെങ്കിലും ആ ആത്മാവ് ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് കൊച്ചു മുതലാളി മറക്കരുത്.
കൊച്ചുമുതലാളി, പദവിക്ക് വേണ്ടിയല്ല ഈ ജോലി ഞാൻ ഏറ്റെടുത്തത്. ഇവിടെ കൂലിപ്പണി ചെയ്യുന്നതിലും എനിക്ക് അഭിമാനക്കുറവില്ല. വരും വരും. ഇതൊന്നും സാരമില്ലെന്ന്, എല്ലാം ശരിയാവും. ഇവനൊക്കെ എനിക്ക് വെറും പുല്ലാ മുതലാളി. എനിക്കും ശരി. താനെ കുടിച്ചല്ലേ. ഞാനിവിടത്തെ കങ്കാണിയാ. ഇവിടെ കങ്കാണിയും വേണ്ട, മുള്ളാണിയും വേണ്ട. മറ്റുള്ളവരെ പോലെ ജോലി ചെയ്യാമെങ്കിൽ മാത്രം നിന്നാ മതി. കൊച്ചുമലയിൽ ഓടാം. കൊച്ചുമലയുടെ എല്ലാ കൊള്ളതായ്മയ്ക്കും കൂട്ടുകുന്നവനാണ് ഞാൻ. എനിക്കിത് തന്നെ വരണം സാറേ. ഇവിടത്തെ എല്ലാമായിരുന്ന സോമന കൂലിപ്പണി ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. ഇവന്റെയൊക്കെ നടത്ത കണ്ടില്ലേ? ഒന്ന് നടന്ന് പോടാ വേഗം. ജോലിക്ക് വരുന്ന ലക്ഷണം. ഗേറ്റ് തുറക്കണം. പ്രൗഢിസം കാണിക്കുന്നു. മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ പോടാ വേഗം. തകുഞ്ചോ, സമയത്തിന് വരാത്ത ഒറ്റയാണ് ത്യാഗത്ത് കടത്തിയേക്കുന്നത്. ഗേറ്റ് പൂട്ടിയേക്ക്. ഒരു ഈച്ചയെ പോലും ഞാൻ ഇതിനകത്ത് കടത്തത്തില്ല സർ. ശങ്കര, സമയം എത്ര എന്നറിയാമോ? എന്റെ പൊന്നു സാറെ, ഒരു അഞ്ചു നിമിഷം താമസിച്ചു പോയി. എന്റെ ഒരേ ഒരു മകൻ വീണ് കാലടിഞ്ഞു. ആസ്പത്രിയിൽ പോയി വന്നപ്പോ അല്പം താമസിച്ചു പോയി. തോന്നുമ്പോഴൊക്കെ കയറി വരാനും ഇറങ്ങി പോകാനും നിന്റെ ഒക്കെ അമ്മായിപ്പന്റെ വകയാണോടായിക്കോട്ടെ. കല്യാണ സദ്യക്ക് വരുന്നല്ലോ ഓരോരുത്തരും കയറി വരുന്നത്. ഇനി ഇങ്ങനെ സംഭവിക്കില്ല സർ. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പുലമ്പാത്. കണ്ടവനൊക്കെ ഭരണം നടത്തി നടത്തി യാതൊരു ഡിസിപ്ലിനും ഇല്ലാതായി തീർന്നിരിക്കുക. ഉത്തരവാദബോധമില്ലാത്ത തെണ്ടികൾ. മാനേജർ സർ, 10 രൂപ എനിക്ക് അധികപ്പെട്ട് വേണം. 10 10 20 വാങ്ങിച്ചു. നീ ഒപ്പൊന്ന് വിടണ്ടാലി. ഇതിത്തിരി അധികപ്പെട്ട അവിടെ ഇന്നലെ ജോലിക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ കൂലി കൊടുക്കുന്നില്ല. അയ്യോ സാറേ, വീട് പട്ടിണിയ. സാർ ഇന്നലെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ ജോലിക്ക് ഇറങ്ങാൻ. എന്തു പറഞ്ഞാ നീ? ലേറ്റ് ആയിട്ട് വന്നതും പോരാ, ഞാൻ ജോലിക്ക് ഇറക്കിയിരുന്നോ? അയ്യോ ഇവന് ശമ്പളം കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം? മാനേജർ സാറിനെ കടുവാന്ന് വിളിച്ചവനാ. ആണോടാ? ശങ്കര, നിങ്ങൾ ഇങ്ങോട്ട് വരണം. എന്റെ മുമ്പിൽ ഇരുന്ന കാശ് കൊടുക്ക. നീ ആളായി അല്ലടാ. ഓടാ. അയ്യോ, കാല് പിടിക്കുന്ന എന്തിനാ സാറേ? കാര്യം പറഞ്ഞാ പോരെ.
ഞാൻ നിയമിച്ച ഭാരതരത്നാൽ നീ ധൈര്യപ്പെട്ടുവല്ലേ? റാസ്കൽ, ചുട്ടുകളെ ദിനേൻ. ഞാൻ ഈ അലർച്ച കേട്ട് പേടിക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ആരായാലും ശരി, എന്നെ തല്ലിയ ഞാനും തല്ലും. ഏ, അത്ര കാര്യം? നിനക്കിന്നോരോട് ജോലിയില്ല. അത്രയേ ഉള്ളൂ, ഞാൻ പൊക്കോളാം മുതലാളി. പക്ഷേ ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും. ഞാൻ പിരിച്ചുവിട്ടാ നീയൊക്കെ എന്തോ ചെയ്യും? ഞാൻ പുറത്തു നിന്ന് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കും. ആ വിചാരം വേണ്ട, ഒരുപക്ഷെ ഞങ്ങളെ ജോലിക്കിറക്കായിരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ പുറത്തുള്ള ഒറ്റ ആളെപ്പോലും ഇവിടെ കൊണ്ടൊന്ന് ജോലി ചെയ്യിക്കാൻ ജീവനുള്ള കാലം ഞങ്ങൾ സമ്മതിക്കില്ല. ഏ, നീ എന്നെ വെല്ലുവിളിക്കാനോട? വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി തന്നെ, നമുക്ക് നോക്കിക്കളയാം. ഇവിടെ ജോലിക്കിറങ്ങാത്തുള്ള ഉമ്മരെ കണ്ട് അന്തം വിടണം. നിങ്ങളൊക്കെ ഇവിടെ പണിയെടുക്കാൻ വന്നവരാണല്ലേ. പണി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നടന്നു എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ കുടുംബവും കുഞ്ഞുങ്ങളും ഉള്ളവരാണിവർ. വർഷങ്ങളായിട്ട് ഈ തോട്ടത്തിൽ പണിയെടുക്കുന്നവർ. തൊഴിലാളി കൂലി ചോദിച്ചാൽ ഇവിടെ കിട്ടുന്നത് തല്ലാണ്. തൊഴിലാളിയെയും തൊഴിലാളിയെയും തമ്മി തല്ലിക്കുന്നവൻ നമ്മുടെ പൊതുശത്രുവാണ്. നിങ്ങൾ അവരുടെ കയ്യിൽ ആയുധമാവും. എന്താ ആരുമൊന്നും മിണ്ടാത്തത്? ആലോചിച്ച് മറുപടി പറയും. നിങ്ങൾ ഇവരുടെ കയ്യിൽ ആയുധമാവും. എനിക്ക് ഈ വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു സാർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജോലി ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇരട്ട ശമ്പളം തരാം. ഞങ്ങൾക്കൊന്നും വേണ്ട, ചെയ്യുന്ന ജോലിക്ക് ശരിയായ കൂലി അവർക്ക് കൊടുത്തുവെച്ചാൽ മതി. എല്ലാവരും വണ്ടി കയറണം. വേഗാവട്ടെ, എളുപ്പം. ശേഖരകുട്ടി, ആരും ട്രക്കിൽ കയറണ്ട. ഇവിടെ ജോലി ഞാൻ മനസ്സിലാക്കുന്നല്ല, നടന്നു പോയച്ചാ മതി. അതെ, നടന്നു പോയാ മതി. ആഹാ, അങ്ങനെയാണോ? എന്നാ ഞാനും നോക്കട്ടെ. ഞാനോ സോമൻ ചതിയനാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? അവൻ നിങ്ങളെല്ലാം പട്ടിണിയാക്കും, സൂക്ഷിച്ചോണം. അവന്റെ പിറകെ നടക്കാതെ അവിടെ ജോലി കയറാൻ പറ. ശരി മുതലാളി, അവരൊക്കെ ജോലിക്കിറക്കുന്നു മാത്രമല്ല, മറ്റവനോട് നാളുകത്തിനായിരുന്നു ഞാൻ ഏറ്റു. അവനെ തട്ടിക്കളയരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങിട്ടെ മുതലാളി. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ? അതെ കൊച്ചമ്മേ, വലിയ മുതലാളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോട്ടം ഇന്ന് ചുടുകാട് മാതിരി കിടക്കുകയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്. സഹിക്കാവുന്നിടത്തോളം ഞങ്ങൾ സഹിച്ചു. ഇനിയും ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ ഈ മുറ്റത്തേടും ഞങ്ങൾ മരിക്കും. നിങ്ങൾ സമാധാനമായി പോയി. ഞാൻ ചേട്ടനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കാം. ശരി.
വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നല്ലേ ചേട്ടൻ പറഞ്ഞത്? തോട്ടത്തിലെ കാര്യങ്ങളൊന്നും നീ അറിയണ്ട. എനിക്കറിയണം. അവിടെ പണി നടന്നിട്ട് ഇന്ന് എത്ര ദിവസമായി? ആ ജോലിക്കാരുടെ വീടുകളിൽ പട്ടിണിയല്ലേ ചേട്ടാ? അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചേട്ടാ, ആ പാവങ്ങളുടെ കണ്ണുനീര് വീണാൽ ഈ മണ്ണ് പോലും തീ പിടിച്ചു പോകും. എടീ മണ്ടി, ഞാൻ കാടുറപ്പിച്ചിരിക്കുന്ന മണ്ണിൽ പെട്രോൾ ഒഴിച്ച് തീകത്തിച്ചാ പോലും തീ പിടിക്കില്ല. ചേട്ടൻ എല്ലാം മറന്ന് സംസാരിക്കരുത്. ചേട്ടാ, ആരാണ് ഈ പുതിയ മാനേജർ? ജോലിക്കാരെ തല്ലാനും കൊല്ലാനുമാണോ അയാളെ നിയമിച്ചിരിക്കുന്നത്? ഒന്ന് നിർത്തണി. ഇല്ല, ആർക്കും അക്രമം കാണിക്കാനുള്ളതല്ല എന്റെ അച്ഛൻ സമ്പാദിച്ച തോട്ടം. ചേട്ടാ, ആ മാനേജറെ ചേട്ടൻ ഇവിടുന്ന് പറഞ്ഞയക്കണം. ഓഹോ, കൽപ്പനയായിരിക്കും. അല്ല, കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. നോക്ക്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ എന്റെ സ്വഭാവം മാറും. ചേട്ടന് പലപ്പോഴും പല സ്വഭാവമാണല്ലോ. എന്നെ കല്യാണം കഴിക്കുന്നത് വരെ ഒരു സ്വഭാവം, അത് സാധിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സ്വഭാവം. എന്റെ എല്ലാമായിരുന്ന അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹിക്കാനാവുന്നതും അതിനപ്പുറവും സഹിച്ചവളാണ് ഞാൻ. ഇനി ഈ അധർമ്മം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നു? തോട്ടം ഞാൻ തൊഴിലാളികൾക്ക് എഴുതി കൊടുക്കും. എന്നെ തല്ലിക്കൊല്ലു, എന്നാലും എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ നടത്തും. പക്ഷേ തോട്ടം എന്റെ കസ്റ്റഡിയിലാണ്. ഓർമ്മ വേണം, എന്റെ സമ്മതമില്ലാതെ അവിടെ നിങ്ങൾക്ക് കാലുകുത്താൻ ഒക്കുകയില്ല. അത് നിങ്ങൾ ഓർക്കണം. അപ്പോ നീ എഴുതി കൊടുക്കല്ലേ? കൊടുക്കും. സംഗതികളെല്ലാം കുഴപ്പത്തിലായിരിക്കുന്ന ശ്രമം. സാവിത്രിയും അവരുടെ വലയിൽ വീണ് കഴിക്കും. തോട്ടം തൊഴിലാളികൾ കഴുകി കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കാരണക്കാരൻ. മുതലാളി വിഷമിക്കാതിരിക്കണം. അതിനൊക്കെ വഴി ശേഖരം കുട്ടി കണ്ടിട്ടുണ്ട്. അതെന്താണ്? ചെവിക്ക് ചെവി അറിയാതെ അവനെ തട്ടിക്കളും. അയ്യോ, അത് അപകടമില്ലേ? കുറുപ്പ് അദ്ദേഹത്തെ തട്ടിയിട്ട് ഒരുത്തൻ അറിഞ്ഞില്ല. പിന്നെ ഈ തേക്കരി സോമൻ. ശേഖരൻകുട്ടി, അമ്മാവനെ നീ എന്തിനാ പരിഭ്രമിക്കുന്നത്? മുതലാളി, ഈ ശേഖരൻകുട്ടി നന്ദിയുള്ളവനാണ്. മുതലാളി എനിക്ക് ഇത്രയും സഹായം ചെയ്തു തന്നപ്പോൾ ഞാൻ എന്നാൽ കയ്യിൽ എന്തെങ്കിലും മുതലാളിക്കും ചെയ്തു തരണ്ടേ? ഈ സ്വത്തുക്കളെല്ലാം മുതലാളിയുടെ കയ്യിൽ വന്നു തരേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ? എന്നാലും ധൈര്യമായിരിക്കണം മുതലാളി. നമുക്ക് മാർഗതടസ്സമായി ആരുന്നാലും അവനെ ഭൂമിയിൽ വെച്ച് വായിക്കില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ശേഖരൻകുട്ടി, നീയാണ് എന്റെ യഥാർത്ഥ സുഹൃത്ത്. നമ്മുടെ തോട്ടം തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഇന്ന് പട്ടിണി മരണത്തിന്റെ വക്കിലാണ്. അതിന് ഞാനെന്ത് വേണം? എന്നെ എതിർത്തതെല്ലാം പട്ടിണിയാണെന്ന് മരിക്കണവിടാ. ആ കുടുംബങ്ങളോട് കുറച്ചുകൂടെ ദയ കാണിക്കണം സാർ. നീയല്ലേ അവരൊക്കെ നേതാവ്, നീ നിന്നെ രക്ഷിക്കേ. ഇപ്പൊ അവരെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ്. കുറുപ്പ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് തൊഴിലാളികളെ സ്നേഹിച്ചിരുന്നത്. അയാളൊരു മഠേനായിരുന്നുകൊണ്ട് നിന്റെ ഒരു തോന്നിവാസങ്ങൾ നടന്നു. ആ വലിയ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നിങ്ങൾ യോഗ്യനല്ല. അദ്ദേഹം അത്ര നല്ലവനായിരുന്നു. കൂടുതൽ പ്രസവിക്കാൻ പോരാ സാർ. ഞാൻ വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പോയേക്കാം. നിങ്ങളെ ഭയന്നല്ല, ഞാൻ കാരണം തൊഴിലാളികൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഒരു കാര്യം, തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. നിനക്ക് ഞാൻ ഉറപ്പില്ലായിരുന്നു. തോട്ടം ചുട്ടരിച്ചു കഴിഞ്ഞാലും ഈ തെണ്ടിയൊക്കെ ഞാൻ ജോലി കൊടുക്കില്ല. തോട്ടത്തിലെ കുരുമുളകും മുഴുവൻ പഴുത്തു വീണ് നശിക്കുകയാണ്. നശിക്കട്ടെ. അത് അങ്ങനെ നശിക്കുന്നത് കാണാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എനിക്കൊരു വിഷമവും ഇല്ല. സ്നേഹം സാർ, ബലാത്കാരമായിട്ട് തോട്ടത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാക്കരുത്. നാളെ മുതല് ഞങ്ങൾ തോട്ടത്തിൽ കയറി ജോലി ചെയ്യാൻ പോവാണ്. നല്ലത്, ഇങ്ങനെ പട്ടിണി കയറുന്ന മരിക്കുന്നതിലും അതാണ് ഞാൻ കണ്ടത്. ഓ, കാണെങ്കില് നാളെ തോട്ടത്തിൽ വന്നാണ്. കൂടാനായിരുന്നു ചേട്ടാ. നമുക്ക് ഈ നാട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാം. ഇല്ല ലക്ഷ്മി, മുതലാളി എന്നെ എന്തെല്ലാം ഏൽപ്പിച്ചിരുന്നോ അതെല്ലാം ഒന്നൊന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഞാൻ പോകുന്നത് എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഒരിക്കലും ഞാൻ ഇവിടം വിട്ട് പോവില്ല.
Thank you.
പിന്നെ കരയാതിരിക്കും, ഒരഞ്ഞൂറ്റിയൊടുവ കടമ ഈ ചേട്ടൻ നിർവഹിക്കും. അതുവരെ ഇവിടെ നിൽക്കാൻ ഒരിടത്തും പോവില്ല. സത്യം ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണ്. ഞാൻ വരുന്നതിന് മുമ്പ് അമ്മാവന്റെ ഇഷ്ടപ്രകാരം ഈ തോട്ടം തൊഴിലാളികൾക്ക് കൂടെ അവകാശമുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലാക്കണം. ശോഭ, നിന്റെ സഹോദരിയെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കുന്നു. ഞാൻ വരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും.